നമസ്കാരം, ചെമ്മനീർ പൂ പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരു കല്യാണം, അതായത് ഒരു വിവാഹത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ വിവാഹ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, ഏതാണ്ട് പകുതി എത്തി നിൽക്കുകയാണ്. നാളെയാണ് ആ വരുന്ന ആ ഒരു ശുഭ മുഹൂർത്തം. അപ്പോൾ അതിനു മുമ്പ് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ സീരിയലിലേക്ക് വരാം. ഇന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. എന്തായാലും ചന്ദ്രമതിയും അതുപോലെ എല്ലാവരും, സച്ചിയുടെ കുടുംബം ഒന്നടങ്കം, അല്ലെങ്കിൽ സുധിയുടെ കുടുംബം ഒന്നടങ്കം, വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുപോലെ രേവതിയുടെ കുടുംബം. അപ്പോൾ നമ്മൾ സാധാരണ ഒരു കല്യാണത്തിന് മുമ്പ് കുറേയധികം ഉപദേശങ്ങൾ എന്താ പെണ്ണിന് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ രേവതിക്കും തൻ്റെ വീട്ടിലെ എല്ലാവരുടെ ഉപദേശമൊക്കെ കിട്ടുകയാണ്. അമ്മ പറയുന്നുണ്ട്, ഇനി മുതൽ ഞാനല്ല നിൻ്റെ അമ്മ, ചന്ദ്രമതിയാണ് നിൻ്റെ അമ്മ, അതുപോലെ നീ കാണണം എന്നൊക്കെ പറയണം. അപ്പോൾ എത്രയൊക്കെ വന്നാലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് എത്ര വിവാഹം കഴിച്ച് പോയെന്ന് പറഞ്ഞാലും സ്വന്തം അമ്മ എപ്പോഴും അമ്മ തന്നെയായിരിക്കും അല്ലേ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ആ ഒരു സ്നേഹം എപ്പോഴും ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ എന്താ മറ്റാരെയും കാണാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എത്രയൊക്കെ വന്നാലും നമ്മുടെ വീട് നമ്മുടെ വീട് തന്നെയായിരിക്കും. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിലെ എങ്ങനെയായിരിക്കും, ചിലപ്പം തൻ്റെ വീടിനേക്കാളുമുള്ള സുഖ സൗകര്യങ്ങളും സന്തോഷവും സ്നേഹവും ഒക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടിയെന്നിരിക്കാം. അപ്പോൾ ഇവിടെ രേവതിയെ സംബന്ധിച്ച് നമുക്കറിയാം ചന്ദ്രമതി എങ്ങനെയുള്ള ആളാണെന്ന്. ഇപ്പോഴേ അമ്മായി അമ്മ പൊരുത്തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പോൾ ചന്ദ്രമതിയുടെ കയ്യിലേക്ക് രേവതിയെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു അടിമയെ പോലെ ചന്ദ്രമതി രേവതിയെ കാണാനുള്ള എല്ലാ സാധ്യതകളുമാണ് രേവതി ഇപ്പോഴേ ചന്ദ്രമതി ആ ഒരു കണക്കൂട്ടലുകളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും അമ്മയുടെ ഈ ഉപദേശം രേവതിക്ക് വളരെ വിഷമമുണ്ടാക്കുന്നുണ്ട്. കാരണം ഇതുവരെ എൻ്റെ അമ്മ അമ്മയാണല്ലോ, അതെങ്ങനെയാണ് ഇനി മാറുന്നത്? അപ്പോൾ ആ ഒരു വിഷമം, കുടുംബത്തെ വിട്ടു പിരിയുന്നതിൻ്റെ ഒരു വിഷമം. കാരണം എന്താ പഠിപ്പ് നിർത്തി പകുതിയിൽ വെച്ചിട്ട് തന്നെ തൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ ജീവിത ഭാരങ്ങളും തൻ്റെ തോളിലേറ്റിയവളാണ് രേവതി. അപ്പോൾ ആ ഒരു കുടുംബവുമായി എത്രത്തോളം അടുത്ത് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രേവതി സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന രേവതിയുടെ എന്താ അഭിനയത്തിലൂടെ നമുക്കത് പ്രകടമാകുന്നുണ്ട്, നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരത്തിനെ ആണെങ്കിലും അതുപോലെ ദേവുവിനെ ആണെങ്കിലും എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് രേവതി. കാരണം രേവതിയുടെ മനസ്സ് വെച്ച് അവിടെ നിന്ന് വിട്ടുപോകാൻ ഭയങ്കര വിഷമമാണ്. അപ്പോൾ രേവതിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? എന്തായാലും കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. അതുപോലെ ചന്ദ്രമതിയുടെ വീട്ടിലും. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കൊരു സംശയം എൻ്റെ ഇടയിൽ തോന്നിയെന്ന് വെച്ചാൽ, സച്ചി സുധീൻ്റെ ഓഡിറ്റോറിയത്തിൽ വരെ രേവതിയെ കൊണ്ടാക്കി, എന്നിട്ടും ഇതുവരെ സച്ചിക്ക് കാര്യം പിടിയിട്ടില്ല. സ്വന്തം ചേട്ടൻ്റെ വിവാഹത്തിൻ്റെ സംഭവം, ആഘോഷങ്ങൾ എവിടെയാണ് നടക്കുന്നതെന്ന് പോലും സച്ചിക്ക് അറിയാതിരിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. അതൊരു പാളിച്ചയായിട്ട് എനിക്ക് തോന്നി. എന്നാലും അതെല്ലാം ആഘോഷങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു കഴിയാണ്. അപ്പോൾ ഇനി എന്തായാലും ആ വിവാഹത്തിന് പോകണം. ആ ഒരു വിവാഹം മുത്തശ്ശി എന്താ സച്ചിയോട് പറയുന്നുണ്ട്, സുധി എൻ്റെ ആദ്യ ചെറുകുട്ടിയാണ്, അവൻ വന്നിട്ടല്ലേടെ നീ വന്നത്, നിന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ നീ വന്നില്ലെങ്കിൽ ഞാൻ ആ വിവാഹത്തിന് പോകില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമാണ്, സുധി എൻ്റെ ചെറുകുട്ടിയാണ്, ആദ്യ ചെറുകുട്ടിയാണ്, അപ്പോൾ അവൻ്റെ വിവാഹത്തിന് പോകണം, സദ്യ ഉണ്ണണം, അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. അപ്പോൾ നീ വന്നില്ലെങ്കിൽ അത് നടക്കില്ല, നീ വരണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയുടെ ആഗ്രഹത്തിന് വില കൽപ്പിക്കുന്ന ചെറുകുട്ടിയാണ് സച്ചി ആയതുകൊണ്ട് സച്ചിയും എന്തായാലും സമ്മതിച്ചു കഴിഞ്ഞു. അപ്പോൾ വിവാഹ പന്തലിൽ ഇനി കാണാൻ പോകുന്നത് ഭയങ്കര വലിയ പൂരമായിരിക്കും. കാരണം നീലിമ വലിയ പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം നീലിമയുടെ മനസ്സിൽ വേറൊന്നുമല്ല 50 ലക്ഷം. അപ്പം ഞാൻ നാളെ 10 മണിക്ക് തന്നെ ബാങ്കിൽ പോവും, ആ 50 ലക്ഷം എൻ്റെ കൈക്കലാക്കും, അത് കിട്ടിയാൽ ഉടൻ ഞാൻ നിന്നെ വിളിക്കും, അപ്പോഴേക്കും നീ മണ്ഡപത്തിൽ നിന്ന് ചാടണമെന്നൊക്കെ നീലിമ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം നീലിമ ആ പൈസ കാഷ് ട്രാൻസ്ഫർ ചെയ്ത് ആ സ്പോട്ടിൽ ഫ്ലൈറ്റിൽ കയറി ആൾ മുങ്ങും. പിന്നെ കാത്ത് കാത്തിരുന്ന് എന്താണ് നമ്മുടെ സുധിക്ക് സംഭവിക്കുന്നതെന്ന് നമുക്ക് നാളെ കണ്ടിരുന്ന് കാണാനേ പറ്റുള്ളൂ. എന്തായാലും സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിലേക്ക് വലത്ത് കാല് വച്ച് റെഡിയാകാൻ ഇരിക്കുകയാണ് രേവതി. രേവതിയെ സംബന്ധിച്ച് സുധി ചെയ്യാൻ പോണത് വലിയ വളരെ വലിയ ചതിയാണ്. അപ്പോൾ നാളത്തെ വിവാഹം എന്ന് പറയുന്നത് സുധിയുടെ ആയിക്കോട്ടെ, സച്ചിയുടെ ആയിക്കോട്ടെ, അതുപോലെ നീലിമയുടെ ആയിക്കോട്ടെ, രേവതിയുടെ ആയിക്കോട്ടെ, എല്ലാവരുടെ ജീവിതം മാറി മറിയുന്ന ഒരു ദിവസമാണ്. ആ ഒരു വിവാഹത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം സർപ്രൈസാണ് ആ ഒരു എപ്പിസോഡിലൂടെ നമുക്ക് കിട്ടുന്നത്. എന്തായാലും എല്ലാവർക്കും ഉള്ള ഒരു കൊട്ടാണ് നാളത്തെ വിവാഹം. അത് നമുക്ക് കണ്ടിരുന്ന് തന്നെ കാണണം. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.